ശ്രീജിത്ത് രവിയെ ശിക്ഷിച്ചോളൂ പക്ഷേ അതോടൊപ്പം അയാളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ ആരോഗ്യ മേഖലയ്ക്കും അതുമായി ബന്ധപ്പെട്ട അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മറന്നുപോകരുത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അനാരോഗ്യകരമായ എക്സിബിഷനിസം കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇതിനെ ഒരു രോഗം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഇതൊരു പാരാഫീലിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ടാസ്കിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇതെന്നുള്ളത് സമൂഹം തിരിച്ചറിയണം ഇതിൽ ആസ്വദിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്നവർ ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ ഇത്തരക്കാർക്ക് സംഭവിക്കുന്ന അനഭിലഷണീയമായ ലൈംഗികാനുഭവങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രശസ്ത സിനിമാ നടനായ ടി ജി രവിയുടെ മകനാണ് ശ്രീജിത്ത് രവി ടി ജി രവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് കാണുമ്പോൾ ഈ ബലാത്സംഗ ദൃശ്യങ്ങളിലെയൊക്കെ പ്രതി നായകനായും വില്ലനായുമൊക്കെയാണ് കാണുന്നതെങ്കിലും അദ്ദേഹം സ്വാഭാവിക ജീവിതത്തിൽ അത്തരം പരാതികളോ കുറ്റകൃത്യങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീജിത്ത് രവി ശ്രീജിത്ത് രവി കേവലമൊരു സിനിമാ നടൻ മാത്രമല്ല അതിനപ്പുറത്ത് വലിയ മികച്ച വിദ്യാഭ്യാസം നേടിയ അതുമായി ബന്ധപ്പെട്ട എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ വലിയ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനും ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെയാണ് അദ്ദേഹത്തെ രണ്ടാം തവണയാണ് സമാനമായ ഈ നഗ്നതാ പ്രദർശനത്തിന് അറസ്റ്റിലാവുന്നത് ഇപ്പോഴത്തെ തവണ ഒരു സ്കൂളിൻ്റെ കുട്ടികൾ താമസിക്കുന്ന പ്രദേശത്ത് ചെന്ന് വസ്ത്രമൊരിഞ്ഞു കാണിക്കുകയും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കുട്ടികൾ രക്ഷകർത്താക്കളോട് പോയി പരാതിപ്പെട്ട് അവർ ഓടി വന്നപ്പോഴേക്കും വാഹനം വിട്ടുപോവുകയും രക്ഷകർത്താക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കുട്ടികളെ അദ്ദേഹം വീട് വരെ പിന്തുടരുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും സമാനമായ ധാരാളം ആളുകളുണ്ട് ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടും എല്ലാവരും അറിയാവുന്നതുകൊണ്ടുമാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത് ചില കൂലിപ്പണിക്കാരുണ്ട് അതോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന ഒരു സംഭവം നല്ല വിശ്വാസിയും നല്ല പ്രാർത്ഥനയും ഒക്കെ ഉള്ള ഒരാൾ ഒരു വനിതാ ഹോസ്റ്റലിൻ്റെ അടുത്ത് പോയി സമാനമായി ഇതുപോലൊരു സംഭവം ഉണ്ടാവുകയും നാട്ടുകാർ പിടിച്ച് ശാരീരികമായി കൈകാര്യം ചെയ്തപ്പോൾ ഒടുവിൽ വീട് വരെ വിറ്റു പോകേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ഇന്നലെയാണ് ഒരു റിട്ടയർഡ് പോലീസുകാരനെ ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്തതിന് അറസ്റ്റ് ചെയ്തത് അതിന് ദിവസങ്ങൾക്ക് മുമ്പ് പല മദ്രസാധ്യാപകർ അതുപോലെ തന്നെ പാസ്റ്റർ അതുപോലെ പിന്നെ എന്താ ക്ഷേത്രത്തിലെ പൂജാരി അല്ലെങ്കിൽ ശാന്തി ഒക്കെ അടക്കമുള്ള പലരെയും ഈ സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഇതിനെ നമ്മളൊരു വാർത്തയായും അല്ലെങ്കിൽ വളരെ മസാല കലർന്ന ട്രോളൻ ഒക്കെ ആസ്വദിക്കുമ്പോഴും ഇതൊരു വൈകല്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനെ എക്സിബിഷനിസം എന്ന സാധാരണ പേരിലും അതോടൊപ്പം തന്നെ പാരാഫിലിക് ഡിസോർഡർ എന്ന ഒരു സൈക്കോളജിക്കൽ ന്യൂനതയായും അല്ലെങ്കിൽ ഒരു വൈകല്യമായിട്ടുമാണ് ഇതിനെ കാണുന്നത് ഇതൊരു പനിയെപ്പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങളെപ്പോലിതൊരു രോഗമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എവിടെയൊക്കെയോ സംഭവിക്കുന്ന വളരെ മോശമായ ലൈംഗികാനുഭവങ്ങളുടെ ഒരു സപ്രസ്ഡ് ഫീലിംഗ് അവർ വളർന്നു വരുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് ഇതിനെ ശിക്ഷിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരക്കാരെ ഈ ഡിസോർഡർ ആണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സിഗ്മൺ ഫ്ലോയിഡിൻ്റെ സൈക്കോളജിക്കൽ തിയറിയിൽ പൊളാരിറ്റി ഓഫ് പേഴ്സണാലിറ്റി അഥവാ ബൈപൊളാർ പേഴ്സണൽ നേച്ചർ എന്നൊക്കെ പറയുന്ന ആ പൊളാരിറ്റി ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ലൈംഗികതയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ഓരോ മനുഷ്യനിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നിടത്ത് മുതലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആരംഭിക്കുന്നത് പിന്നീട് കടന്നു പോകുന്ന ഓരോ കാലഘട്ടത്തിലും നമ്മൾ സാധാരണ ഡെവലപ്മെൻ്റ് ടാസ്ക് എന്ന് പറയുന്നത് പോലെ ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും ആരോഗ്യകരമായി നേടേണ്ട സ്കില്ലുകളും അതുപോലെയുള്ള കാര്യങ്ങളും ആർജിക്കുന്നത് പോലെ ഈ ലൈംഗികത എന്ന് പറയുന്ന സംഗതിയിലും ഇതിൻ്റെ ആരോഗ്യകരമായ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളും പ്രക്രിയകളുമൊക്കെയുണ്ട് ആ സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് ശരിയായ ലൈംഗികാരോഗ്യ വിദ്യാഭ്യാസം അത് നൽകുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമങ്ങളും നമ്മുടെ സമൂഹത്തിലില്ല എന്ന് മാത്രമല്ല വളരെ പെയിൻഫുള്ളായിട്ടുള്ള അവരുടെ എന്തെങ്കിലും ലൈംഗികാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും അത് കേൾക്കുകയും അതിനാവശ്യമായ മാനസികമായ ട്രോമയോ അല്ലെങ്കിൽ അത്തരം സെറ്റ്ബാക്കുകളോ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ കൊടുക്കുകയും ചെയ്ത് അവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ബോധ്യങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ഇത് ഒരു സപ്രസ്ഡ് ഫീലിംഗ് പിന്നീട് അതൊരു എക്സ്പ്രഷനിസത്തിലേക്ക് വളരുകയും അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ സാധാരണ മുദ്രാവാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുമുണ്ട് പല മദ്രസകളിലും പള്ളികളിലുമൊക്കെ ഇന്നത്തെ തലമുറയിലെയും അതിനു മുമ്പുള്ള തലമുറയിലെയും പലരും ഇത്തരം പരാഫിലിക് ഡിസോർഡർ കാണിക്കുന്നതിൻ്റെ ഒരു കാര്യം അവരുടെ ബാല്യകാല അനുഭവങ്ങളാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം അത് കേവലമായ മഞ്ഞ കഥകളോ മഞ്ഞ ചിത്രങ്ങളോ മഞ്ഞ ദൃശ്യങ്ങളോ അല്ലാത്തവിധം ശരിയായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ സംവിധാനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കമുള്ളവയിൽ ഒരു ചിട്ടയായ പഠനവും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അധ്യാപക സംഘടനകളെല്ലാവരും കൂടി ഞങ്ങളത് പഠിപ്പിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ പണ്ട് സ്കൂളുകളിൽ കൗമാര വിദ്യാഭ്യാസ പരിപാടിയെന്നോ ലൈംഗികാരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കൊക്കെ പരിപാടികളുണ്ടായിരുന്നു അവിടെ സ്കൂൾ അധ്യാപകരല്ലാത്ത എക്സ്പേർട്ടുകളെ ഒരു ക്ലാസ്സിന് എഴുന്നൂറ്റമ്പത് രൂപയോ ആയിരം രൂപയോ ഫീസ് കൊടുത്ത് സ്കൂളിൽ വന്ന് കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തരാൻ പറയുമ്പോൾ അതിലൊക്കെ പോയ ഒരാളെന്നുള്ള നിലയിൽ ഈ കുട്ടികളുടെ അനുഭവങ്ങൾ നമ്മളെ ഒരുപാട് കുഴപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് അവരൊതുക്കി വെച്ചിരിക്കുന്ന എന്തെല്ലാം ചിന്തകളും ബോധങ്ങളുമാണെന്നറിഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴിയും അവർ സുഹൃത്തുക്കളെന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളിൽ നിന്നും അവർ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നുമൊക്കെ ചില ചിന്തകൾ രൂപപ്പെടുത്തുകയും അത്തരം ചിന്തകൾ അവരുടെ അനുഭവങ്ങളുമായി ചേരുമ്പോൾ അത് ലൈംഗിക വൈകൃതങ്ങളായി പുറത്തു വരികയും ചെയ്യും എന്നുള്ളതാണ് ഒരു സത്യം ഇതൊക്കെ ആരോഗ്യകരമായി അനുവദനീയമായ ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്നത് ആസ്വാദ്യകരവും അനുവദനീയവുമാണ് എന്നാൽ ഇത്തരം കുഞ്ഞുങ്ങളോടോ അല്ലാത്തവരോടോ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇത് തെറ്റായി മാറുന്നതും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയായിത്തീരുന്നതും ആ ചെറിയ ഒരു നേർരേഖ അഥവാ അനുവദനീയമായതും ചെയ്യാൻ പാടില്ലാത്തതുമായ അതിനെ വേർതിരിക്കുന്ന ഒരു നേർരേഖ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൗണ്ടറി ഈ പറയുന്ന ശ്രീജിത്തി രവിയുടേത് അടക്കമുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ബാല്യകാല അനുഭവങ്ങളിൽ ചിലപ്പോൾ രക്ഷകർത്താക്കളിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെ അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന ആരിൽ നിന്നെങ്കിലും ഉണ്ടാകുന്ന മോശമായ അനുഭവങ്ങളുടെ ഒരു പ്രതിഫലനമാണെന്ന് കൂടി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കല്ലെറിയരുത് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ നിങ്ങൾ മോശമാക്കും എറിഞ്ഞോളൂ പക്ഷേ അതോടൊപ്പം ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സമാനമായ മദ്രസകളും പള്ളിമേടകളും തെരുവുകളും ഒക്കെ ഒക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ നമ്മൾ ബഹുമാനവും ആദരവും ഒക്കെ നൽകുന്നവരിൽ നിന്ന് പോലും ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്